അങ്ങനെ കുട്ടികളൊരുമിച്ച് ഭഗവാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ അവിടെ വന്നു എന്നാണ് പിന്നത്തെ കഥ. അതാരാ വന്നതെന്നോ? സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ. അഖാസുരന് മുക്തി കൊടുത്ത കാര്യം ദേവന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനു മുമ്പ് നടന്ന അവതാരം പോലെയൊന്നുമല്ല ഈ കൃഷ്ണാവതാരം. ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വന്ന, ഇങ്ങോട്ട് കൊല്ലാൻ വന്ന അസുരന്മാർക്ക് പോലും മുക്തി കൊടുക്കുന്നതാണ്. അന്യാവതാര നികരേഷു അനിരീക്ഷിതം, മുൻ അവതാരങ്ങളിലില്ലാത്ത ഈ മാഹാത്മ്യം ഇതൊന്ന് കാണണം എന്ന് ബ്രഹ്മാവിന് അപ്പൊരാഗ്രഹം. എന്നിട്ട് നേരെ വൃന്ദാവനത്തിൽ വന്നതാണ്. അദ്ദേഹം വന്നപ്പോൾ ഇതാണ് അവിടുത്തെ രംഗം. കൃഷ്ണൻ നടുവിലിരിക്കണു, കൂട്ടുകാരെല്ലാം നാലുപേറിരിക്കണു, എന്നിട്ട് എല്ലാവരും കൂടി ഊണഴിക്കുകയാണ്. ഭരത് വേണും ജഠരപടയോഹ, ശ്രീകൃഷ്ണൻ ഊണ് കഴിക്കുന്ന ഒരു ചിത്രം. ചിലപ്പോൾ കൂട്ടുകാർ പറയാറുണ്ട് ഓടക്കുഴൽ ഊതണം എന്ന്. അതും കൃഷ്ണൻ്റെ കയ്യിലുണ്ട്. ആ ഓടക്കുഴലെടുത്ത് അരയിൽ അങ്ങ് തിരികെ വെച്ചു. കൊമ്പുണ്ട്, ചൂരലുണ്ട്, അത് രണ്ടും ഇടത്തെ കക്ഷത്തിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചു. ഇടത്തെ കയ്യിൽ ചോറിൻ്റെ ഉരുള, ഉപ്പേരി കഷണങ്ങളൊക്കെ വിരലിൻ്റെ ഇടയിൽ. പാവയ്ക്ക ഉണക്കി കൊണ്ടാട്ടിട്ട് വറുത്തതുണ്ട്, അത് മോതിരം പോലെ വിരലിമ്മൽ. ഇങ്ങനെ വലത്തെ കൈകൊണ്ട് എടുത്ത് ഊണ് കഴിക്കും. അത് ഇടയ്ക്ക് ഊണ് കഴിക്കുന്നതിനിടയ്ക്ക് പകുതി മറ്റാളുടെ വായിലേക്ക് കൊടുക്കും, മറ്റാളുടെ വായിൽ നിന്ന് പകുതി കടിച്ചത് നിങ്ങൾ വലിച്ചെടുക്കും, താൻ കഴിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഭഗവാന്റെ ആ ഊണ്. അവിടെ ഇടയ്ക്ക് നേരം പോക്ക് കാണിക്കലും ഉണ്ട്. ഉരുളെ ഇങ്ങനെ ഉരുട്ടി ചുണ്ടുമ്പോൾ ഇങ്ങനെ വെക്കുന്നിട്ട് ഇങ്ങനെ ഊതും മുകളിലേക്ക്. അപ്പോൾ ഉരുളെ ഇങ്ങനെ പറക്കേണ്ടത് കാണാം. അത് കണ്ടാൽ കുട്ടികളിങ്ങനെ ഉറക്കെ ചിരിക്കും. ഇങ്ങനെ ചിരിച്ചും ചിരിപ്പിക്കും. അങ്ങനെയായിരുന്നു ഭഗവാന്റെ ആ ഊണ് കഴിക്കൽ. ബ്രഹ്മാവ് അവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. താൻ എന്തിനാ ഇവിടെ വന്നത്? കൃഷ്ണൻ്റെ ഊണ് കാണാൻ വേണ്ടിയല്ല, ദ്രഷ്ടും മഞ്ജു മഹിത്വം, കൃഷ്ണൻ്റെ മാഹാത്മ്യം കാണണം, അതിനു വേണ്ടിയിട്ടാണ്. അദ്ദേഹം നോക്കിയപ്പോൾ പശുക്കുട്ടികൾ ഇങ്ങനെ പുല്ലും തിന്നിങ്ങനെ നടക്കണു, ആ കുറച്ച് ദൂരെയായിട്ടുണ്ട്. മായ കൊണ്ട് ആ പശുക്കുട്ടികളെ മറച്ചു. കൃഷ്ണൻ്റെ കൂട്ടുകാരെ എണീക്കാൻ ഭാവിച്ചു. പശുക്കുട്ടികളെ ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ്, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുക, ഞാൻ അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞു. ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് എണീട്ടു. ഒരു 15 വാര ഭഗവാൻ അവിടുന്ന് നടന്നു. ബ്രഹ്മാവ് ഭഗവാന്റെ കൂട്ടുകാരെയും മായ കൊണ്ട് മറച്ചു. കൃഷ്ണൻ നോക്കിയപ്പോൾ കൂട്ടുകാരെയും കാണാനില്ല, പശുക്കുട്ടികളെയും കാണാനില്ല. സർവം വിധികൃതം കൃഷ്ണ, ബ്രഹ്മാവിൻ്റെ പണിയാണ് എന്ന് മനസ്സിലായി. വേണമെങ്കിൽ ബ്രഹ്മാവിൻ്റെ മായയെ പൊട്ടിച്ച് സ്വന്തം ശക്തി കൊണ്ട് തന്നെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയും വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ബ്രഹ്മാവിന് ഇഷ്ടാവില്ല. ഇനി താൻ ഒറ്റയ്ക്ക് വ്രജത്തിലേക്ക് തിരിച്ചു പോയാലോ? അവിടെ പശുക്കൾക്ക് ഇഷ്ടാവില്ല, അമ്മമാർക്ക് ഇഷ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടാവണം. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? വത്സായിതസ്തോപഗണായിതസ്ത്വം ശിഖ്യാതി ഭണ്ഡ മുരളീകവലാതി രൂപ. എത്ര ഗോപകുമാരന്മാരുണ്ടോ അത്രയും ഗോപകുമാരന്മാരായി, എത്ര പശുക്കുട്ടികളുണ്ടോ അത്രയും പശുക്കുട്ടികളായി. താനാകുന്ന കൂട്ടുകാരോടുകൂടി, താനാകുന്ന പശുക്കുട്ടികളോടുകൂടി സന്ധ്യ വന്നതുവരെ കാട്ടിൽ വിഹരിച്ചു. സന്ധ്യയായപ്പോൾ എല്ലാവരും കൂടി തിരിച്ചു വന്നു. അതാത് തൊഴുത്തിൽ അതാത് പശുക്കുട്ടികളെ അതാത് തള്ളപ്പശുക്കളുടെ അടുത്ത് എത്തിച്ചു. ഒരു പശുവിനും തോന്നിയില്ല ഇത് തൻ്റെ കുട്ടിയല്ല എന്ന്. ഒരമ്മയ്ക്കും മനസ്സിലായില്ല ഇത് തൻ്റെ മകനല്ല എന്ന്. പിറ്റേ ദിവസവും താനാകുന്ന കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെയാണ് ഇപ്പോൾ വൃന്ദാവനത്തിൽ എല്ലാം കൃഷ്ണമയം. കൂട്ടുകാരെല്ലാം കൃഷ്ണൻ, പശുക്കുട്ടികൾ കൃഷ്ണൻ, കൂട്ടുകാരുടെ കയ്യിലെ കൊമ്പ് കുഴൽ ഉറി ഇമാതിട്ടതൊക്കെ എണ്ണിതോ, ഇത് മുഴുവനും കൃഷ്ണമയം. കഷ്ടിച്ച് ഒരു കൊല്ലം അങ്ങോട്ട് തികയാറായി. അപ്പോഴാണ് ബലരാമന് വരെ ഇവിടെ എന്തോ പന്തികേടുണ്ട് എന്ന് തോന്നിയത്. കൃഷ്ണൻ പറഞ്ഞിട്ടേ ബലരാമന് മനസ്സിലായുള്ളൂ ഈ മായയുടെ മാഹാത്മ്യം. ബ്രഹ്മാവ് എന്ത് ചെയ്തു? വൃന്ദാവനത്തിൽ നിന്നൊന്ന് പോയി സത്യലോകത്തിൽ പോയി തിരിച്ചു വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ്റെ കൂടെ പശുക്കുട്ടികളുണ്ട്, കൂട്ടുകാരുണ്ട്. അപ്പോൾ താൻ മായ കൊണ്ട് മറച്ചു വെച്ചവരോ? അവരവിടെയുണ്ട്. ബ്രഹ്മാവ് ഇങ്ങനെ രണ്ട് ദിക്കിലേക്കും മാറി മാറി നോക്കി, ഓരോ ഗോപകുമാരനെയും നിരീക്ഷിച്ചു. ഒരു ഗോപകുമാരനെ ഇങ്ങനെ നിരീക്ഷിച്ച സമയത്ത് ഗോപകുമാരനല്ല, അത് മഹാവിഷ്ണു ആയിട്ട് മാറണം. അടുത്ത ആളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും മഹാവിഷ്ണു, പിന്നത്തെ ആളെ നോക്കുമ്പോൾ അതും മഹാവിഷ്ണു, പിന്നെ പശുക്കുട്ടികളെ നോക്കാൻ തുടങ്ങി. ഓരോന്നിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പശുക്കുട്ടിയല്ല, ഇത് മഹാവിഷ്ണു, അതും മഹാവിഷ്ണു. നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ, എല്ലാം ഇവിടെ വിഷ്ണുമയം. ബ്രഹ്മാവ് പേടിച്ച് കണ്ണങ്ങടച്ചു. ഇനി കണ്ണ് തുറക്കുമ്പോൾ എന്താ കാണുക എന്നറിഞ്ഞുകൂടാ. ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ച് പരിഭ്രമിച്ച് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് സാവധാനത്തിൽ
കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ മനസ്സിലായി വൃന്ദാവനത്തിലാണ് നിൽക്കുന്നത് എന്ന്. ഓരോ നല്ല മധുരമനോഹരമായ ഒരു വേണുഗീതത്തിൻ്റെ ശബ്ദം, ആ ശബ്ദം അങ്ങോട്ട് കേട്ടതോടെ എല്ലാവരും കോരി തരിച്ചുപോയി. കീരിയും പാമ്പും കൂടിയും കെട്ടിപ്പിടിക്കണു. ഇവിടെ ക്രോധം എന്ന വികാരം ഇല്ലേയില്ല. എല്ലാവർക്കും സ്നേഹം, പ്രേമം, വാത്സല്യം ഇത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവ് നോക്കി, എവിടെയാ കൃഷ്ണൻ എന്ന്. അപ്പണ്ട് ഒരു വള്ളിക്കുടലിൻ്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒട്ടും താമസിച്ചില്ല, സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിച്ചു ബ്രഹ്മാവ്. ഒരക്ഷരം ഭഗവൻ മിണ്ടിയില്ല. എനീട്ടു ഉത്ഥായ ഒരു ശ്ലോകം ചൊല്ലി നമസ്കരിച്ചു, പിന്നെയും എനീട്ടു. ഇങ്ങനെ 40 പ്രാവശ്യം ശ്ലോകം ചൊല്ലി ബ്രഹ്മാവ് നമസ്കരിച്ചു. സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് എന്തൊക്കെ പറഞ്ഞു എന്നോ? അവിക്രിയാൽ സ്വാനുഭവാദ രൂപത അനന്യബുദ്ധ്യാത്മതയ. ഈ രൂപമേയില്ലാത്ത സാക്ഷാൽ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച യോഗീശ്വരന്മാരൊരു പക്ഷേ ലോകത്തിലുണ്ടാവാം. പക്ഷേ അങ്ങനെ ഈ ഗോപാലബാലനായിട്ട് വൃന്ദാവനത്തിൽ വിഹരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ മാഹാത്മ്യം അറിഞ്ഞവർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആരെക്കൊണ്ടും അറിയാൻ സാധിക്കൂല. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അഹോ ഭാഗ്യം ഈ വൃന്ദാവനവാസികളാട്ടോ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. കാരണം സാക്ഷാൽ സർവേശ്വരനെ സുഹൃത്തായിട്ട് കിട്ടാൻ ഇവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇനിയുണ്ട് കുറച്ച് ഭാഗ്യം ചെയ്തവർ. അഹോതിധന്യ, ഇവിടുത്തെ പശുക്കളും ഇവിടുത്തെ അമ്മമാരും. സാക്ഷാൽ സർവേശ്വരനെ സ്വന്തം മുലപ്പാല് നിവേദിക്കാൻ ഇവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ലോകത്തിൽ. ഇനി സത്യലോകത്തിൽ ഇന്ന് സൃഷ്ടി നടത്തണം എന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഈ വൃന്ദാവനത്തിലെ ഒരു ഗോപാലബാലനായി ജനിച്ചെങ്കിൽ, ഒരു പശുക്കുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ, ഇവിടുത്തെ ഒരു ചെടിയോ വള്ളിയോ ആയി ജനിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. യോഗേശ്വര അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഭാവം നമസ്കരിച്ചു. അനുഗ്രഹിച്ച് അദ്ദേഹത്തിനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഈ ഒരു കൊല്ലം കടന്നുപോയത് ഭഗവാന്റെ കൂട്ടുകാരും അറിഞ്ഞതേയില്ല. അവരിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കൃഷ്ണനെ ഇങ്ങനെ കാത്ത്. അവരിടയിലേക്ക് ഭഗവാൻ ചെന്നു, അവരുടെ കൂടെ ഇരുന്നു, ഊണ് കഴിച്ചു. സന്ധ്യയാവുന്നത് വരെ അവരോടൊപ്പം കളിച്ചു. സന്ധ്യയായപ്പോൾ എല്ലാവരും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഭംഗിയായിട്ട് ഒന്നങ്ങോട്ട് ആഘോഷിച്ചു എല്ലാവരും. കാരണം ഇന്നിപ്പോൾ കാട്ടിൽ വെച്ച് ഊണ് കഴിച്ച ആദ്യത്തെ ദിവസമാണ്. കൃഷ്ണനെ നന്നായിട്ട് അങ്ങോട്ട് വേഷം കിട്ടിച്ചു. ബരിഹപ്രസൂന കാട്ടിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കൃഷ്ണൻ്റെ ചെവിയിൽ ഇങ്ങനെ തിരികെ വെച്ചു. പൂമാലകൾ കൃഷ്ണൻ്റെ കഴുത്തിൽ ചാർത്തി. ചിലർ മദ്ദളം കൊട്ടി, ചിലർ ഓടക്കുഴലൂതി. ഇങ്ങനെയായിരുന്നു കൊട്ടും കുഴലും ഒക്കെ ആയിട്ട്. പോരണ വഴിക്ക് ഒരു പാമ്പിൻ്റെ തോലിങ്ങനെ ഉണങ്ങി ഉണങ്ങി കിടക്കണ കണ്ടു. ഇതെന്താതാന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അധ്യാനേന മഹാവ്യാള, ഇന്നേ ഒരു പെരുമ്പാമ്പിനെ കൊന്നില്ലേ, ആ പെരുമ്പാമ്പിൻ്റെ തോലാന്ന് പറഞ്ഞു. ഇന്നല്ല കേട്ടോ, കഴിഞ്ഞ കൊല്ലാണ്, ഒരു കൊല്ലം കടന്നുപോയി. ആരും അറിഞ്ഞതേയില്ല. കൂട്ടുകാരോടുകൂടി ഭഗവാൻ തിരിച്ചു വന്നു. കൂട്ടുകാര് സ്വന്തം അച്ഛനമ്മമാരോടും കൂട്ടുകാരോടും കൃഷ്ണൻ്റെ ഈ ലീലയെപ്പറ്റി പറയാൻ തുടങ്ങി. കൃഷ്ണൻ പാമ്പിനെ പെരുമ്പാമ്പിനെ കൊന്നു എന്നുള്ള കഥ അത് പറയുക എന്ന് വെച്ചാൽ അവർക്കും വലിയ രസം. ഇങ്ങനെയായിരുന്നു കേൾക്കണവർക്കും പറയണവർക്കും രസം. എല്ലാവരും രസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ വിഹരിച്ചു. ഒരു ദിവസം ഭഗവാൻ കൂട്ടുകാരോട് പുറപ്പെട്ടത് കാളിന്തിപ്പുഴയുടെ തീരത്തിലേക്കായിരുന്നു. ഭഗവാന്റെ ഈ യാത്രയ്ക്കിങ്ങനെ കണ്ട് മഹർഷിമാരിങ്ങനെ അത്യത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആരാ ഈ സഞ്ചരിക്കണത്? പലർക്കും പലതാണ് ഭഗവാൻ. ഇത്ഥം സതം ബ്രഹ്മസുഖാനുഭൂത്യ. വലിയ യോഗീശ്വരന്മാരോട് ചോദിച്ചു നോക്കണം, ആരാ ഈ ഗോപാലബാലന്മാരോടുകൂടി കളിക്കണത് എന്ന്. അപ്പം അവർ പറയും, സാക്ഷാൽ പരമാത്മാവ് എന്ന്. ഭക്തന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ദാസ്യംഗതാനം പരദൈവതേന, എൻ്റെ ഭഗവാൻ എന്ന്. അതേസമയം സാധാരണ വെറും ഒരാളോട് ചോദിച്ചാൽ എന്താ പറയുക? അതോ വെറും ഒരു ഗോപാലബാലൻ എന്ന്. മായാശ്രിതാനം നരതാരകേണ. ഇങ്ങനെ പലർക്കും പലതായിരുന്നു. മഹർഷിമാർ ഭഗവാന്റെ ലീല ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഭഗവാന്റെ ആ പാദം സ്പരിശിച്ചിട്ടുള്ള സ്ഥലത്തു നിന്ന് പൊടികളിങ്ങനെടുത്ത് അവനോൻ്റെ തലയിൽ ഇങ്ങനെ ഇടും മഹർഷിമാർ. എന്നിട്ടോ മഹർഷയ ഉളകധരൈഹി, അവർക്ക് അതുകൊണ്ട് തന്നെ രോമാഞ്ചം ഇങ്ങനെ ഉണ്ടാവണു. ഇങ്ങനെ എല്ലാവരാലും സ്തുതിക്കപ്പെട്ട് ആദരിക്കപ്പെട്ട് അങ്ങനെയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ വിഹരിച്ചത്. ഒരു ദിവസം കൂട്ടുകാരോടൊരു കാളിന്തിപ്പുഴയുടെ തീരത്തിലേക്കാണ് ചെന്നത്. ഉച്ചയാവുന്നതുവരെ അവരോടൊപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ എല്ലാവർക്കും വല്ലാത്ത ദാഹം. ആ കാളിന്തിപ്പുഴയുടെ വെള്ളം കുടിച്ചു. എല്ലാവരും പശുക്കളും പശുക്കുട്ടികളും ഒക്കെ
അതോടുകൂടി എല്ലാവരും മരിച്ചു വീഴുകയും ചെയ്തു. കാരണം ആ പുഴയിൽ കാളിയനെന്ന പടുകൂറ്റൻ വിഷപ്പാമ്പുണ്ടായിരുന്നു. വിഷം കലർന്ന വെള്ളം ഉള്ളിൽ ചെന്നു, അതുകൊണ്ടാണ് എല്ലാവരും മരിച്ചത്. ഭഗവാൻ ഈക്ഷയാ അമൃതവരിഷിണ്യ ഒന്ന് കടാക്ഷിച്ചു എല്ലാവരെയും. അതോടുകൂടി എല്ലാവരും വീണ്ടും ഉണർന്നെഴുന്നേറ്റു. ഇപ്പോൾ ഓരോരുത്തർക്കും നല്ലപോലെ അറിയാം, വിഷം കലർന്ന വെള്ളം ഉള്ളിൽ ചെന്നതുകൊണ്ട് താൻ മരിച്ചു, കൃഷ്ണൻ്റെ കടാക്ഷം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ഓരോരുത്തരും വന്നു കൃഷ്ണനോട് വാക്കുകൊണ്ട് കൃതജ്ഞത പറഞ്ഞു. ചിലർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ ഒരാപത്ത് വന്ന സമയത്ത് കൃഷ്ണൻ എന്നെ രക്ഷിച്ചു, ഇനി എന്നും കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. എല്ലാവരും കൃതജ്ഞത രേഖപ്പെടുത്തി. അതേസമയം ഗാവശിച്ച ഇവം, ഈ പശുക്കൾക്ക് വാക്കൊണ്ട് കൃതജ്ഞത പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാലും പശുക്കളും കൂടി കൃതജ്ഞത പ്രകാശിപ്പിച്ചു. കൃഷ്ണൻ്റെ അടുക്ക ഇങ്ങനെ വന്ന് കവിൽത്തടം നല്ലോണം അങ്ങനെ ഉരസി, മേലാസകലം അങ്ങോട്ട് നക്കി തോർത്തി. ഈ പശുക്കളുടെയൊക്കെ താഴെ ഇങ്ങനെ നല്ലോണം ചൊറിഞ്ഞ് 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 എല്ലാത്തിനെയും കൃഷ്ണൻ രസിപ്പിച്ചു. എന്നിട്ട് ആ പുഴയുടെ വക്കത്ത് ഒരു കടമ്പ് വൃക്ഷം നിൽക്കുന്നുണ്ടായിരുന്നു, അതുമ്പിലേക്ക് അങ്ങോട്ട് കയറി അരയും തലയും അങ്ങോട്ട് മുറുക്കി. കൃഷ്ണൻ എന്താണ് ചെയ്യാൻ പോണതെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുട്ടികൾ താഴെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അരുത്, അച്ചൂതാ ചാടൊല്ലേ ചാടൊല്ലേ കാട്ടിയിലെ പൊയ്കയിൽ പോയി നിന്തം. കുട്ടികൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും അതൊന്നും ഭഗവാൻ ശ്രദ്ധിച്ചതേയില്ല. പുഴയിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടി പുഴ ആകെ കലക്കി മറിച്ചു, നീന്തിത്തുടിച്ച്. അതോടെ കാളി എൻ്റെ വരവായി. ആയിരം തലയിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വരവ്. ഈ കൃഷ്ണനെ കണ്ടാൽ ഒന്ന് കെട്ടിപ്പിടിക്കണം, മടിയിലിരുത്തണം, ഉമ്മ വയ്ക്കണം എന്നേ തോന്നുള്ളൂ. ആ കൃഷ്ണനെ കടിച്ച് മേൽ വിഷമേൽപ്പിക്കാനാണ് ഇവൻ്റെ വരവ്. കണ്ണിങ്ങനെ ഉരുട്ടി മിഴിച്ച് നാവൊക്കെ നീട്ടി, കണ്ടാൽ ആർക്കും പേടിയാവും. കൂട്ടുകാരെല്ലാവരും കൂടി അയ്യോ സാഹസ്രപാണോഗ്രക്കാരിമ്പാമ്പെങ്ങിയോമൽ കോമാള പൈതലെങ്ങോ, എല്ലാവരും അയ്യോ അയ്യോ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിൽക്കണു. കാളിയനിങ്ങനെ നീന്തി 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 ചെന്നു, ഒരു തല അങ്ങോട്ട് പൊക്കിയിട്ട് ഒരൊറ്റ കൊത്തങ്ങോട്ട് കൊത്തി കൃഷ്ണൻ്റെ മേൽ. പക്ഷേ ഭഗവാൻ അവിടെ അങ്ങോട്ട് മുങ്ങി. ഈ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, ആൾ മുങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണെന്ന് വെച്ചാലർത്ഥം. എവിടെയാണെന്ന് വെച്ചാൽ അതേ ഉണ്ടായി ഭഗവാൻ. പിന്നെ കാളിയനിങ്ങനെ തലയും പൊക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു വളരെ ദൂരെ കൃഷ്ണൻ പൊങ്ങിയിരിക്കുന്നു. കാളിയൻ ഇവിടുന്ന് അങ്ങോട്ട് നീന്തി, അവിടെ ചെന്ന് കടിക്കാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ അവിടെയും മുങ്ങി. കാളിയനേക്കാൾ വേഗത്തിലാണ് കൃഷ്ണൻ്റെ ഈ ജലത്തിൽ കൂടിയുള്ള യാത്ര. ഈ സമയത്ത് ഗോകുലവാസികൾ ദുർനിമിത്തം കണ്ടു, അവരെല്ലാവരും പുറപ്പെട്ടു കാളിന്തിപ്പുഴയുടെ തീരത്തേക്ക്. ഇവിടെ വന്നപ്പോൾ അവർ കണ്ടതെന്താണെന്നോ, കാളിയൻ കൃഷ്ണനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കെട്ടുകയാണ്, ഓരോരോ തലകളെ കൊണ്ട് ഇങ്ങനെ കടിക്കണമുണ്ട്. കടിച്ചിട്ടും കടിച്ചിട്ടും കൃഷ്ണൻ്റെ മേൽവിഷം അങ്ങോട്ട് കയറുന്നില്ല. അപ്പം ഇങ്ങനെ ദേഷ്യം കൂടി 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 ഇങ്ങനെ വരുന്നു. ഇത് എല്ലാവരും കണ്ടു. കാളിയൻ കടിച്ചു കൃഷ്ണനെ, ഇനി കൃഷ്ണൻ തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും തീർച്ചയായി. കൃഷ്ണനില്ലാത്ത ജീവിതത്തിനെപ്പറ്റി അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. പ്രാണനേക്കാൾ പ്രിയതരനായ കൃഷ്ണൻ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ് എന്ന് വന്നപ്പോൾ ഇനി എന്തിനാ ജീവിതം? ഓരോരുത്തരും വിഷം കലർന്ന വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അപ്പോഴേക്കും രാമൻ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് നിന്നു, അരുത് അരുത് എന്നും പറഞ്ഞ്. ആളുകൾ ഇവിടെ ഇങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി. ഭഗവാൻ ഈ സമയത്ത് പെട്ടെന്ന് ശരീരം ഒന്നങ്ങോട്ട് കുടഞ്ഞു. അതോടുകൂടി കാളിയൻ്റെ ബന്ധനം അങ്ങോട്ട് പൊട്ടിപ്പോയി. ഒരു തല അങ്ങോട്ട് പൊക്കി കടിക്കാൻ വേണ്ടിയിട്ട് ആ തലയിൽ ഭഗവാൻ ചാടി. അടുത്ത തല പൊക്കിയപ്പോൾ അതിലും ചാടി. യദ്യൽ സമുന്നമതി, ഏതേത് തലകളാണോ പൊക്കി പൊക്കി വന്നത് അതാത് തലകളിൽ ഇങ്ങനെ ചാടി 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 ആ കാളിയൻ്റെ അഹങ്കാരം അടക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാർക്ക് മനസ്സിലായത്, ആ ഇതൊരു നൃത്താണല്ലോ എന്ന്. ഭഗവാന്റെ കാൽവെപ്പനുസരിച്ച് അവർ ഭംഗിയായിട്ട് താളം കൊട്ടി. അപ്പോഴേക്കും ആകാശത്തിലും ആളുകൾ വന്നെത്തി. ഭഗവാന്റെ കാൽവെപ്പനുസരിച്ച് അവരും ഭംഗിയായിട്ട് താളം പിടിച്ചു. ഇന്നാണെങ്കിൽ കൃഷ്ണൻ ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ ചാർത്തിയാണ് വന്നേക്കണത്. ആ സ്വർണ്ണാഭരണത്തിൻ്റെ പ്രഭ ഭഗവാന്റെ മേൽ പോരാ. കാളിയൻ ഓരോരോ തലകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഓരോ തലയിലുണ്ട് ഓരോ തരം രത്നം. ആ രത്നത്തിൻ്റെ പ്രഭയും കൂടിയും ഭഗവാന്റെ മേൽ വന്നിങ്ങനെ തട്ടണു. ഈ നൃത്തത്തിൻ്റെ ഇടയ്ക്ക് ഡാൻസിൻ്റെ ഇടയ്ക്കൊക്കെ പതിവുണ്ടല്ലോ, ഓരോ പോസിനും ഓരോ ഈ സ്പോട്ട് ലൈറ്റ് കാണിക്കുമ്പോൾ അതിലൊരു വിശേഷ ശോഭയുണ്ടാവും. അതാണ് ഇപ്പോൾ ഭഗവാന്റെ മേൽ വന്നങ്ങനെ അടിക്കണത്. കുറേയേറെ നേരമുണ്ടായി ഈ കാളിയമർദ്ദനമെന്ന ഈ ഒരു നൃത്തം. നേരം കഷ്ടിച്ച് സന്ധ്യ ആവാറായി. അപ്പോഴേക്കും കാളിയൻ്റെ പത്നിമാരൊക്കെ കുട്ടികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവർ സ്തുതിക്കാൻ തുടങ്ങി.
പതിവ്രതമാർക്ക് ഭർത്താവ് എന്ന് വെച്ചാൽ പ്രാണനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രാണനെ വിട്ടുതരണം എന്ന് അവരപേക്ഷിച്ചു. ഭഗവാൻ കാളിയൻ്റെ ശിരസിൽ നിന്ന് താഴെ ഇറങ്ങി കാളിയനും അപേക്ഷിച്ചു, അനുഗ്രഹം നിഗ്രഹം വാ, ഒന്നുകിൽ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ നിഗ്രഹിക്കുക. ഭഗവാൻ പറഞ്ഞു, ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് പതിവ്, ഓരോരുത്തരൊക്കെ ഓരോ തരത്തിലാണ് എൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ താമസിക്കരുത്, രമണകം എന്ന ദ്വീപിലേക്ക് പോകൂ, അവിടെ ചെന്നാൽ സുഖമായിട്ട് താമസിക്കാം. കാളിയൻ പറഞ്ഞു, അവിടെ ചെന്നാൽ ഗരുഡൻ എന്നെ ഉപദ്രവിക്കും എന്ന്, ഉപദ്രവിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പും കൊടുത്തു. അനുഗ്രഹിച്ചു, അവിടുന്ന് കാളിയനെയും പത്നിമാരെയും പറഞ്ഞയക്കുകയും ചെയ്തു. ഉപദ്രവിക്കില്ല എന്ന് പറയാൻ എന്താ കാരണം? ഭഗവാന്റെ പാദചിഹ്നം കാളിയൻ്റെ തലയിൽ വന്നിട്ടുണ്ട്. അത് കണ്ടാൽ ഗരുഡൻ തല്ലല്ല ചെയ്യുക, ഭഗവാന്റെ പാദചിഹ്നമല്ലേ, അതൊന്ന് തൊട്ട് ഗരുഡൻ തലയിൽ വയ്ക്കും. അപ്പോൾ കാളിയനെ ദ്രോഹിക്കണതിന് പകരം കാളിയനെ അനുഗ്രഹിക്കണ പോലെയും കൂടിയായി. അങ്ങനെ ഗരുഡനിൽ നിന്നുള്ള ഭയം അതും കാളിയനെ ഒഴിവാക്കി കൊടുത്തു. അങ്ങനെയാണ് അവിടുന്ന് യാത്രയാക്കിയത് ആ കാളിയനെ. ഭഗവാന്റെ പാദമൂലം കൊണ്ടുള്ള അനുഗ്രഹമാണ് കാളിയന് കിട്ടിയത് എന്നർത്ഥം. എന്നാ കുറച്ച് കുറച്ചൊക്കെ ഒരു വേദന അനുഭവിക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചാൽ ലേശം വേദനയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ നമുക്കൊക്കെ വേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ദിക്കിൽ വലിയൊരു കുരു ഉണ്ടായാൽ ഡോക്ടർമാരെന്താ ചെയ്യുക? അതൊരു സൂചി എടുത്തൊരു കുത്തുകുത്തു, അത് ചിലപ്പോൾ ഒന്ന് ഞെക്കി അങ്ങോട്ട് പൊട്ടിക്കും. ആ ഞെക്കണ സമയത്ത് കുറച്ച് വേദനയൊക്കെ അനുഭവപ്പെടും, പക്ഷേ ആ ഉള്ളിലുള്ള ചലം അങ്ങോട്ട് പോയാലോ പിന്നെ സുഖമായി. ഇതുപോലെ കാളിയൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു അഹങ്കാരത്തിൻ്റെ കുരു, അതുമ്പലാണ് ഭഗവാൻ നല്ലോണം ഒന്ന് ചവിട്ടി ഞെക്കി അതെല്ലാം പുറത്തേക്ക് അങ്ങനെ കളഞ്ഞത്. ഇപ്പോൾ ആ രോഗം നിശേഷം പോയി, അതിൻ്റെ വേദനയൊക്കെ പോയി എന്ന് മാത്രമല്ല, ഭഗവാന്റെ പാദമൂലത്തിൻ്റെ ആ അനുഗ്രഹം കൂടി കിട്ടിയാൽ പിന്നെ ഒരാൾക്ക് ആരെയാ ഭയപ്പെടേണ്ടത്? ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ കാളിയനെ ഗരുഡ ഭയത്തിൽ നിന്നും കൂടി ഭഗവാൻ മോചിപ്പിച്ചു. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞയച്ചത്. നേരം രാത്രിയായി, പിന്നെ ആരും തിരിച്ചു പോന്നില്ല. ആ പുഴയുടെ തീരത്ത് തന്നെ കഴിച്ചുകൂട്ടി. അർദ്ധരാത്രി സമയത്ത് നാല് പുറം കാട്ടുതീ വന്നു, ഓടി രക്ഷപ്പെടാനും കൂടി നിർത്തിയില്ല. അയ്യോ എന്ന് പറഞ്ഞ് എല്ലാവരും കരയാൻ തുടങ്ങി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ ഈ തീ തൻ്റെ കൈകൊണ്ട് തന്നെ തടുത്തു കൂട്ടി അങ്ങോട്ട് എടുത്തു. ആ തീയെടുത്ത് വായിൽ വെച്ച് അങ്ങോട്ട് കുടിച്ചു. എങ്ങനെയാണ് കൃഷ്ണന് തീയെടുത്ത് കുടിക്കാൻ സാധിച്ചത്? അതും ഈ ഗോപീഗോപാലന്മാർക്ക് മനസ്സിലായില്ല. അനന്തമായ ശക്തിയുടെ ഉടമസ്ഥനാണ് ഈ നിൽക്കണത് എന്ന് മനസ്സിലാക്കാൻ വേണ്ട ബുദ്ധിവൈഭവം അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആരെല്ലാം അഹങ്കാരത്തോടുകൂടി തലപൊക്കി പിടിച്ചുകൊണ്ട് വരണു, അവരുടെയൊക്കെ അഹങ്കാരം കളഞ്ഞ് ആരെല്ലാം രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കണു, അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഭഗവാന്റെ വൃന്ദാവന വിഹാരം. അതാണ് ശ്രീശുകൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്.